ഉള്ളെങ്കു വാ. ഉർമിളമ്മാടെ എപ്പ ഉണ്ട്? നാഗപ്പണം പുറത്ത് പൊരിക്ക, എപ്പ വരും? ഇങ്ങനെയാണോ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്? നായ്ക്കൾക്ക് കൊടുക്കുന്നത് പോലെ. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനാ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സൗകര്യങ്ങളും പണവും തന്നത്? എന്നിട്ട് ഇങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? കുഞ്ഞിനെ ഞങ്ങൾ വൃത്തിയായി നോക്കുന്നുണ്ട്, അതിനിവിടെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണോ വൃത്തിയായിട്ട് നോക്കുന്നത്? കുട്ടിയല്ലേ, ഒട്ടക്കല്ലേ, ഇപ്പോ കളിക്കാനൊന്നും കൂട്ടില്ല. അപ്പോ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതല്ലേ സാറേ? ആ കുറച്ച് മണ്ണും ചെളിയൊക്കെ പട്ടും. നിങ്ങളുടെ സംസാരവും രീതിയൊക്കെ മാറിയല്ലോ. എണ്ണും എല്ലാവരും ഒരുപോലൊക്കെ ഇരിക്കുക മാഡം. ഇപ്പൊ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയത് നിങ്ങളൊക്കെ തന്നെയല്ലേ? താൻ ആരോട് സംസാരിക്കുന്നല്ലോ, ബോധമുണ്ടോ? അങ്ങേരെ പറഞ്ഞത് നല്ല ബോധത്തോടെ തന്നെയാ സാറേ. നിങ്ങളുടെ ഇപ്പോഴത്തെ മാറ്റം എനിക്ക് മനസ്സിലായി. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. എന്റെ സുകന്യമോളെ ഞാൻ ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഇവൾക്ക് പകരമായിട്ട് എത്ര ലക്ഷം രൂപ ഞാൻ തരണം? അത് മാത്രം പറ. അതെങ്ങനെയാ സുകന്യ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്? ലക്ഷങ്ങൾ തന്നോണ്ടായില്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു വേണ്ട. എത്ര തവണയായിട്ട് ഇതേ കാര്യത്തിന് ഞാൻ മറുപടി പറയുന്നു. അമൃത തിരികെ വരാൻ അല്പസമയം കൂടി എടുക്കും. കാര്യങ്ങൾ അമൃതയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അവര് തിരിച്ചു വന്നില്ലെങ്കിലോ? അവർക്ക് ബോധം വന്നില്ലെങ്കിലോ മാഡം? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അമൃത വരും അധികം വൈകാതെ, ഉറപ്പുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങൾ പറയും. ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയാലും കിട്ടിയില്ലല്ലോ നിങ്ങൾക്കണ്ടാ. അംബുജം, നീ ആ കുഞ്ഞിനെ വാങ്ങ്. ഇല്ല, ഞാൻ എന്റെ മോളെ തരില്ല. ഞാൻ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇവിടെ താമസിക്കുന്നവർ അധികവും മോശപ്പെട്ട ആൾക്കാരാ. നാനൊരു സഹായത്തിന് വിളിച്ച അവർ ഓടി വരും. നാണക്കേട് മാടത്തന. ദേശായിക്കാരുടെ കുടുംബ ചരിത്രമൊക്കെ ഞങ്ങൾ വിളിച്ചു കൂവും. അതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കണോ? അതൊന്നും വേണ്ടെങ്കിൽ കുഞ്ഞിനെ അംബുജത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കേ. മോളെ കൊടുക്കൂ ഉർമിളാമേ. അംബുജം, കുഞ്ഞിന്റെ അകത്തേക്ക് കൊണ്ടുപോ. കുഞ്ചിനെ തരാൻ ഞങ്ങൾക്കൊരു മടിയില്ല. പക്ഷേ അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മാഡത്തിൻ്റെ കയ്യിൽ ഞങ്ങളുടെ മകൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി ജയ്പാൽ. ആദ്യം കമ്പനിയുടെ സിഇഒയെ കാണുക,
നമ്മുടെ കാര്യങ്ങൾ സിഇഒ ആയിട്ട് സംസാരിക്കുക. പിന്നീട് മീറ്റിംഗിൽ ഒരു പ്രസന്റേഷൻ അങ്ങ് നടത്തുക. ആ ആ ഓക്കെ ഓക്കെ, അത് മതി. ആ ഓൾ ദി ബെസ്റ്റ്. ആ പിന്നെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഉടനെ എന്നെ വിളിച്ചേക്കണം. ഓക്കെ ഓക്കെ. ആ ഇരിക്ക്. ജയ്പാൽ ഇപ്പം വിളിച്ചതേ ഉള്ളൂ. ഐ ടി സിയുടെ സോണൽ ഓഫീസിലേക്ക് പോയിരിക്കുക ഒരു പ്രസന്റേഷന് വേണ്ടി. എത്ര തവണ ഓരോ കാര്യങ്ങൾ പറഞ്ഞാലാ അവന് മനസ്സിലാവുക. ആ അല്ല ഉർമിളെ, നീ പോയ കാര്യം എന്തായി? നീയൊന്നും പറഞ്ഞില്ല. മോളെവിടെ? ദാ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ, ഉടനെ റിപ്പോർട്ട് ചെയ്യണം. എയർപോർട്ടിലേക്ക് ഞാനും വരാം. ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഉർമിളെ എന്താ എന്താ സംഭവിച്ചത്? നമ്മളെ മോളെ കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഇല്ല ദേവേട്ടാ, എന്റെ മോളെ എനിക്ക് എന്റെ ഒപ്പം കൊണ്ടുവരാൻ പറ്റിയില്ല. പറ്റിയില്ലെന്നോ? എന്താ എന്താ ഉണ്ടായേ? നീ ഒന്ന് തെളിച്ചു പറ. നാഗപ്പനും അമ്പുജോ അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് എന്നെ കാണിച്ചു തന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഫ്രോഡുകളാ അവർ രണ്ടുപേരും. ഇത്രയും നാൾ എന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന നാഗപ്പനെ അല്ല ഞാൻ ഇന്നവിടെ കണ്ടത്. അയാളുടെ സ്വരത്തിനിപ്പോ അധികാരവും ഭീഷണിയും ഉണ്ട്. എന്നുവെച്ചാ? നമ്മുടെ മോളെ വിട്ടുതരില്ല എന്ന് അവർ പറഞ്ഞോ? വിട്ടുതരും. അവരുടെ കുട്ടിയെ അവരുടെ കയ്യിൽ സുരക്ഷിതമായി നമ്മൾ എത്തിച്ചതിന് ശേഷം. എങ്കിലേ നമ്മുടെ മോളെ അവർ നമുക്ക് തിരിച്ചു തരും. ഇതൊരു കുരുക്കാണല്ലോ ഉർമിളെ, നമ്മളിപ്പോ എന്താ ചെയ്യ? ഒരു കാരണവശാലും ഇപ്പോ അമൃത മീരെ മോളെ വിട്ടുകൊടുക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമ്മുടെ മോളെ? എനിക്കറിയില്ല ദേവേട്ട. എന്റെ മോള് ആ വീട്ടിൽ കിടന്ന് നരകിക്ക. ദേവേട്ടനറിയോ, ഒരു നല്ല ഡ്രസ്സ് പോലും അവൾക്ക് അവരിട്ട് കൊടുത്തിട്ടില്ല. സമയത്തിന് ആഹാരം പോലും കൊടുക്കാറുണ്ടാവില്ല. എന്റെ മോള് അവള് നരകയാതന അനുഭവിക്കുക. എന്തെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അവള് അവിടെ അങ്ങനെ ജീവിക്കുന്നത് കണ്ടിട്ട് സമാധാനമായിട്ടിരിക്കാൻ ഒരു നിമിഷം ഇനി എനിക്ക് കഴിയില്ല. എനിക്കിനി ഒരു തുള്ളി വെള്ളം പോലെ ഇറങ്ങില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. നമുക്ക് പോലീസിൽ അറിയിക്കാം. ഓ എന്ത് വിവരക്കേടാ നീ പറയുന്നത്? ഈ കാര്യം എങ്ങനെ പോലീസിനെ അറിയിക്കും? അവരോട് സത്യം പറയേണ്ടി വരില്ലേ? അപ്പൊ പിന്നെ വാദി പ്രതിയാവും. അത് വേണോ? പിന്നെ എന്റെ മോളെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രായോഗികമായിട്ട് നീ കാര്യങ്ങൾ മനസ്സിലാക്കണം. എടുത്തിയാട്ടം കൊണ്ട് അപകടമേ ഉണ്ടാവൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷനില്ല. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളത് നല്ല പോലെ ആലോചിച്ച് തീരുമാനിക്കണം. തൽക്കാലം നീ ഇപ്പൊ വീട്ടിലേക്ക് പോ. നമ്മുടെ മോളെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വഴി നമുക്ക് കിട്ടും. ഇന്നെന്റെ പിറന്നാളാ, അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരിക. അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ട് വരണമെന്ന് കരുതിയതാ. അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എത്തി. ആഹാ, അപ്പൊ ഒരു 100 വർഷം സുഖമായി ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. 100 വർഷമൊന്നും വേണ്ട, 1 വർഷം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച എനിക്ക് അത് മതി. സുന്ദരിയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ദൈവം അത് നടത്തി തരും. അമൃതയുടെ നാവ് പൊന്നായിരിക്കട്ടെ. ഇതാ പ്രസാദം എടുത്തു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തൊട്ടുതരാം. என்னடி பேசாது இருக்கு? ஞான் கேட்டதுக்கு பதில் சொல்லி
താലി കെട്ടിയ പുരുഷേ, ഞാൻ കഷ്ടപ്പെട്ട് ആം സേറ്റ് കിട്ടിരിക്കേ, നീ എന്നോട് എന്നാ നടു റോഡിൽ ഇവരുടെ കൂടെ എന്നാ പണ്ടുകൊണ്ടിരിക്കേ? അവർക്ക് അവർക്ക് ചന്ദനം തൊട്ട് കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. അതിലിപ്പോ എന്താ തെറ്റ്? എന്നാ തപ്പുറക്കോ? എടാ, ഭാര്യ കൂടെയുള്ളപ്പോ ഇങ്ങനെയാണെങ്കിൽ ഭാര്യ ഇല്ലാത്തപ്പോ നീ എങ്ങനെയായിരിക്കും? ഇയാൾ എന്തൊക്കെ വൃത്തിയുടെ ഈ വിളിച്ചു പറയുന്നത്? നമുക്ക് പോവാം. ഇതിനൊരു തീരുമാനം ഉണ്ടായ ശേഷം ഏട്ടനും ഏട്ടത്തേക്ക് പോയാ മതി. ഞാനേ ഈ റോഡിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നതേ ഇവക്ക് വേണ്ടിട്ടാ. ഞാനിവിടെ നിന്നിട്ട് നീ എന്നെ മൈൻഡ് ചെയ്യാതെ ഇവന് കുറിയിട്ട് കൊടുത്തു, അല്ലടി വൃത്തിയോ? നാണില്ലേ ഈ നല്ല മനുഷ്യനെ പറ്റി മോശം പറയാൻ? അയ്യോ, നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ, ഇയാൾ എങ്ങനെയാ? എൻ്റെ നടിപ്പുകാരി, ഏൻ മുന്നാടിയെ വെച്ച് എന്നെ തപ്പ പേസറിയാ? ഒന്ന് നിർത്ത്. സ്വന്തം ഭാര്യയെ കുറിച്ച് അനാവശ്യം വിളിച്ചു പറയാതെ നാട്ടുകാരെ കേട്ട് എന്ത് വിചാരിക്കും? ഭർത്താവിന്റെ അനാവശ്യങ്ങൾക്ക് കൂട്ടു നിൽക്ക. ഇവർ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്? വായടച്ചൊന്ന് മിണ്ടാതിരിക്ക. ഇവർ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത്? വായടച്ചൊന്ന് മിണ്ടാതിരിക്ക. എന്നെ വായ മൂടാ ചൊല്ലറിയാ? നിങ്ങളാണ് എല്ലാത്തിനും ഇവക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ഇവളും ഇവനും തമ്മിൽ എന്താണ് ബന്ധം? ഇവനെ കണ്ടപ്പോ അവരോട് ഒരു അടക്കം കണ്ടില്ലേ? ഹലോ സുഹൃത്തെ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരു നല്ല കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസം. ആ വിശ്വാസം വന്നു കഴിഞ്ഞാ പിന്നെ സംശയത്തിന് സ്ഥാനമില്ല. എനിക്കെല്ലാം മനസ്സിലായി. അണ്ണനും അണ്ണയും കൂടി എന്താണെന്ന് വെച്ചാ ആയിക്കോ. എന്റെ ഏട്ടിനെ കുറിച്ച് ഇനി ഒരു മോശപ്പെട്ട വാക്ക് തന്റെ നാവിൽ നിന്ന് വീണാ. അമൃത, പോട്ടെ, ക്ഷമിക്ക. അർജുനട്ട, ഇയാൾ ഒരു വിവരമില്ലാത്ത മനുഷ്യനാ. ഇയാളെ കൊണ്ട് അല്ലെങ്കിലും ഒരു ഗുണവുമില്ല. ആമാമാ, എന്നാലേ എന്താ പ്രയോജനം ഇല്ല. അതിനാലതേ കണ്ണിൽ കണ്ട ആമ്പിളെ എല്ലാത്തെയും പാത്തിട്ടിരിക്കേ. നിങ്ങൾ പൊക്കോ, അവന് പ്രാന്ത. സരി. ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണമെന്ന് അവരെ കണ്ടു പഠിക്കും. അയാളുടെ കാല് കഴുകി വെള്ളം കുടിക്കെ, അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധി വരുമോ നോക്കാലോ. അമ്മേ, അമ്മയ്ക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ്സും ചൂടുവെള്ളം ഒക്കെ മുറിയിൽ വെച്ചിട്ടുണ്ട്. അമ്മ അത് മറക്കാതെ എടുത്ത് കഴിക്കണേ. ഓ, എന്താ അമ്മേ? ഊർമിള പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. ഇല്ലമ്മേ. എവിടെയാ അവള് പോയിരിക്കുന്നത്? വല്ലതും പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ലമ്മേ. പക്ഷേ എന്താ മധു? എന്റെ ഒരു ഊഹം, ഊർമിള പോയിരിക്കുന്നത് അർജുനെ അമൃതയും കാണാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്ന. ആണോ? അവരെ കാണാൻ പോവുകയാണെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്തായാലും ഊർമിള വരട്ടെ, അങ്ങോട്ട് തന്നെയാണോ പോയതെന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അർജുനെ അമൃതയും കണ്ടോ ഊർമിളെ? അവര് രണ്ടുപേരും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഊർമിള ഇവിടെ ആരോടും ഒന്നും പറയാതെ പോയപ്പോഴേ ഞാൻ ഊഹിച്ചു പോയത് അവരുടെ അടുത്തേക്കായിരിക്കുമെന്ന്. അവരെവിടെയാ താമസിക്കുന്നത്? ഇവിടുന്ന് കുറെ ദൂരമുള്ളൊരു ഗ്രാമത്തിലാമേ അവര് താമസിക്കുന്നത്. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഊർമിളെ? ഗ്രാമമാണെങ്കിലും നല്ല സൗകര്യത്തിലാ മധു അവര് താമസിക്കുന്നത്. താമസിക്കാൻ അത്രയും ദൂരം തന്നെ പോണമായിരുന്നു അവർക്ക്. അവിടെ സ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അമൃതയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലം തന്നെയാ നല്ലത്. അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേരെന്താ? അത് മധു. എന്താ നീ മറുപടി പറയാത്തത്? ഞങ്ങൾ ആരെങ്കിലും അവിടേക്ക് പോകുമെന്ന് പേടിച്ചിട്ടാണോ? ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല അമ്മേ. ഞാൻ യഥാർത്ഥത്തിൽ അവരെ ഒന്നും കണ്ടില്ല അമ്മേ. പിന്നെ ശങ്കറിനെയാ കണ്ടത്.
ശങ്കറിനെയോ? അതെ, ശങ്കറാണല്ലോ അവിടെ താമസം അറേഞ്ച് ചെയ്തത്. ശങ്കറിൽ നിന്നാ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞത്. എന്നിട്ട് അവര് താമസിക്കുന്ന ഗ്രാമത്തിന്റെ പേര് ശങ്കർ പറഞ്ഞില്ലേ? ഇല്ല, അവര് താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആരോടും പറയരുതെന്ന് ചിലപ്പോ അർജുൻ ശങ്കറോട് പറഞ്ഞു കാണും. അതിന് തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. എന്തായാലും അവര് നല്ലൊരു അന്തരീക്ഷത്തിൽ അവിടെ താമസിക്കട്ടെ, എന്നാലേ അമൃത പെട്ടെന്ന് നോർമലാവും. അമ്മേ, വല്ലാത്ത യാത്രാക്ഷീണം, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. സാധാരണ മോൾ ഉറങ്ങിക്കഴിഞ്ഞ അവൾക്കൊപ്പം താനും ഉറങ്ങാറ പതിവ്. ആ പതിവ് തെറ്റിയത് കണ്ടപ്പോ നോക്കിയതാ. എനിക്കറിയാം ഏട്ടാ, കുറെ നാളായിട്ട് ഒരേ മുറിയിലാണെങ്കിലും രണ്ട് ലോകത്ത് നമ്മൾ ജീവിക്കുന്നേ. എന്തൊക്കെയാടോ താനീ പറയുന്നേ? എടോ, നമ്മൾ ഒരു ലോകത്ത് തന്നെയാ, സന്തോഷമായിട്ട് ജീവിക്കുന്നുമുണ്ട്. ഏട്ടൻ ഏട്ടന്റെ സന്തോഷങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കോ, അഡ്ജസ്റ്റ് ചെയ്യോ. ഏയ്, അങ്ങനെയൊന്നും താൻ ചിന്തിക്കണ്ട. എടോ, എന്റെ ലോകം എന്ന് പറയുന്നത് താനും മോളുവാ, നിങ്ങളുടെ സന്തോഷമാ എനിക്ക് വലുത്. നിങ്ങളുടെ സന്തോഷമാ എനിക്ക് വലുത്. ഏട്ടൻ എന്നോട് ദേഷ്യം തോന്നില്ലേ? എന്തിന്? എന്തിനാടോ എനിക്ക് തന്നോട് ദേഷ്യം? ഞാൻ ഏട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടില്ലേ? ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ എനിക്കറിയാം. ഏട്ടന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരിപ്പോ എന്നെ ഉപേക്ഷിച്ചേനെ. എന്റെ ഏട്ടൻ എനിക്ക് വേണ്ടി എല്ലാം സഹിച്ചു. എന്തിനാ ഏട്ടാ ഏട്ടൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? അതിനു മാത്രം എന്താ യോഗ്യത എനിക്കുള്ളത്? ഒരുപാട് ഭാഗ്യമുള്ള ഒരാൾക്ക് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടും, അത് തന്നെയാണ് നിന്റെ യോഗ്യത. നീ കരുതുന്നത് പോലെ നീ എന്നിൽ നിന്നും അകലെയൊന്നും ആയിരുന്നില്ല. നിന്റെ മനസ്സിൽ എനിക്കൊരിടമുണ്ടായിരുന്നു. ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ അത്രയും അടുത്ത് തന്നെയാണോ നിന്നത് ഈ നിമിഷം വരെ? എനിക്കത് പോരെ. ഞാൻ എന്റെ മോളുടെ അമ്മ മാത്രമല്ല, എന്റെ ഏട്ടന്റെ ഭാര്യ കൂടിയാ. എനിക്ക് വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെടുന്ന ഏട്ടൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ആ സന്തോഷം എന്റെ ഏട്ടന് തരേണ്ടത് എന്റെ കടമയോ? ജേക്കബ് സാർ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ.
നമസ്കാരം സർ. വരൂ, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നമുക്കെന്താ വിശേഷം സാറേ? നമ്മളൊരു പാവം സബ് ഇൻസ്പെക്ടർ. വിശേഷങ്ങളൊക്കെ സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാർക്കല്ലേ. ജേക്കബ് എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. പ്രത്യേക അർത്ഥമൊന്നുമില്ല, തൊട്ടടുത്തൊരു കേസിന്റെ ആവശ്യമായിട്ട് വന്നതാ. അപ്പോ സാറിനെ ഒന്ന് കാണാന്ന് കരുതി, അത്രമാത്രം. സാർ അന്ന് പറഞ്ഞ കാശ് തന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് ഇറങ്ങാമായിരുന്നു. ഒരിക്കൽ സൽപ്പേര് നഷ്ടപ്പെട്ടാൽ പതനം തുടങ്ങിയാൽ പിന്നീട് തലമുറകൾ കഴിഞ്ഞാലും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ അവന് വലുത് അവന്റെ അമൃതയുടെ സന്തോഷവും സമാധാനവും മാത്രമാണ്. മറ്റൊന്നിനു വേണ്ടിയും അത് തകർക്കാൻ അവൻ തയ്യാറല്ല.